പതിനൊന്നാം പാട്ടിലെ സ്നേഹദീപം വയോജന കൂട്ടായ്മ വളരെ നല്ല രീതിയിൽ ആഘോഷിച്ചു. സന്തോഷത്തിൽ കെ വി തോമസ് സ്വാഗതം പറഞ്ഞു. വിജയൻ അധ്യക്ഷത വഹിച്ചു. എം കെ ശ്രീനിമാഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മയ്യാറ്റിൽ സത്യൻ വയോജനങ്ങളെ ആദരിക്കൽ ചടങ്ങ് നിർവഹിച്ചു. ഐ സി ഡി എസ് സൂപ്പർവൈസർ സബിത, രാജൻ, അജന്ത, രേഷ്മ എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. സുമാദേവി നന്ദിയും പറഞ്ഞു. അതിനെ തുടർന്ന് ഭക്ഷണവും കലാപരിപാടികളും ഉണ്ടായി. നിങ്ങളുടെ ആവശ്യങ്ങൾ പൊതുവായിട്ട് പഞ്ചായത്തിനെയോ അല്ലെങ്കിൽ സർക്കാരിനെയോ നിവേദിച്ചുകൊണ്ട് നിവേദനം കൊടുത്ത് സാധിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആവശ്യങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ട്. നിങ്ങളുടെ കുടുംബാന്തരീക്ഷം എങ്ങനെ നന്നാക്കിയെടുക്കാം, നിന്റെ മോളെ വ്യാഴാഴ്ച നിന്റെ മരുമകൾ എങ്ങനെയാണ്, അപ്പൊ ആ അമ്മായി പറയാം കുഴപ്പമില്ല, യാതൊരു കുഴപ്പമില്ല, എന്റെ മകളെ പോലെയാണ്. മറ്റൊരാൾ പറയാം, അയ്യോ കമലാക്ഷിയാ മോളെ ഒന്നും പറയണ്ട, അവള് വായു വരുന്നത് കേട്ടാൽ തന്നെ തല്ലുമില്ല എന്ന് വരും. അതും ആവലാതികൾ. അപ്പൊ ഇത്തരം ആവലാതികളൊക്കെ ഇല്ലാതിരിക്കാൻ നമുക്ക് വേണ്ടത്ര വിദ്യാഭ്യാസവും വേണ്ടത്ര സംസ്കാരവും. സംസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതമാണ് സംസ്കാരം. അതിലേക്ക് നല്ല രീതിയിൽ ജീവിച്ചാൽ അവൻ നല്ല സംസ്കാരമുള്ളവൻ. നല്ല സംസ്കാര സമ്പന്നൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ജീവിതം നയിക്കുന്ന ഒരാളെയാണ്. ദമ്പതികളല്ലേ, ബാക്കി മുഴുവനും കൂടി ഇരുന്നല്ല അവരും കൂടിയാണ് പാടിയത്. അപ്പൊ നമ്മൾക്ക് പഴയ കാര്യങ്ങൾ ഓർക്കാനും നമ്മുടെ പഴയ ജീവിതത്തിലെ കൂടെ ഒന്ന് പതുക്കെ യാത്ര ചെയ്യാനും ഒക്കെ കിട്ടുന്ന ഒരു സുവർണാവസരമാണ്. ഇത്രയും കാലം പ്രായമായവർക്ക് ഒത്തുകൂടാനും ഒന്ന് സന്തോഷിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങൾ കുറവായിരുന്നു. ഇത് ചെറിയൊരു സഹായമെങ്കിലും കൂട്ടായ്മ ചെയ്യാൻ സാധിച്ചു. വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും ഞങ്ങളെ കൊന്ന ആവുന്ന തരത്തിലുള്ള എല്ലാ സഹകരണങ്ങളും ഈ കൂട്ടായ്മയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മ വീട്ടിലത് ഉറങ്ങിക്കൊണ്ടിരിക്കണം, മറ്റുള്ള യോഗങ്ങളിൽ കൂടുതലായിട്ടൊക്കെ ഒന്നും പങ്കെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണില്ല. അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ ഈ മാസത്തിലുള്ള കൂട്ടായ്മയിൽ ദിവസം അറിയിക്കാൻ നേരത്ത് എല്ലാവരും കുറച്ച് സമയം കണ്ടെത്തണം. ആ ഡേറ്റ് പറയാൻ നേരത്ത് ആ ദിവസം നമ്മള് ഒരു മണിക്കൂർ ആ കൂട്ടായ്മയിൽ പങ്കെടുക്കാനായിട്ട്